സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യേശുനാഥൻ നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് തന്റെ മാംസം തന്നെയാണ് സാർക്സ് എന്ന് പഠിപ്പിക്കുകയാണ്. മനുഷ്യ ശരീര മാംസം ഭക്ഷിക്കുക എന്ന ചിന്ത അത് കേൾക്കുന്നവർക്ക് മനം പുരട്ടുന്ന ഒരു അനുഭവമായി മാറുന്നു. എ റിവോൾട്ടിംഗ് എക്സ്പീരിയൻസ്. ജനം പരസ്പരം തർക്കിച്ചു തുടങ്ങുകയാണ്. നാഥൻ അപ്പോഴും തന്റെ പ്രബോധനത്തെ മയപ്പെടുത്തി ആളെ കൂട്ടാനല്ല ശ്രമിക്കുന്നത്. പകരം അവൻ ഒന്നുകൂടെ ഊന്നി പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും. യോഹന്നാൻ 6:52-59 വരെ. വിചിത്രമെന്ന് പറയട്ടെ, ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ കൂതാശിയായ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് തർക്കങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഭൈക്യത്തിന് വിഘാതമായി. നാഥനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചേരിതിരിഞ്ഞ് തർക്കിച്ചതിനെ സൂചിപ്പിക്കുന്നത് മഖോമായി എന്ന ഒരു പദം കൊണ്ടാണ്. എന്നാൽ അത് വെറും തർക്കമല്ല, വളരെ തീവ്രതയുള്ള ഒരു പദമാണ്. അതിന് യുദ്ധത്തിന്റെ ഭാവമുണ്ട്. കോംബാറ്റ്. അപ്പോസ്തല പ്രവർത്തനം 7:26 സ്റ്റെഫാനോസിന്റെ പ്രഭാഷണ മധ്യേ ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. മോശ എങ്ങനെ ഒരു കലഹത്തിൽ മാധ്യസ്ഥ്യം പിടിച്ചു എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നാം മോശയെ കണ്ടുവരികയാണല്ലോ. അതിനാൽ ഇത് ഉണർത്തുന്നൊരു ബോധ്യമുണ്ട്. മോശയുടെ നിയമം അതിന്റെ ശരിയായ അർത്ഥത്തിൽ യഹൂദരുടെ തർക്കവിചാരങ്ങളെ ശമിപ്പിക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ നിയമത്തെക്കുറിച്ചുള്ള വികലമായ ധാരണയിൽ അവർ നാഥനോട് ഈ നിയമത്തെ പ്രതി എപ്പോഴും കൊമ്പുകോർത്തുകൊണ്ടിരിക്കുന്നു. 2 തിമോത്തി 2:24 ദൈവത്തിന്റെ ദാസന്മാരുടെ ഒരു ഭാവത്തെയും ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദൈവദാസന്മാർ കലഹപ്രിയരല്ല, പകരം ക്ഷമയുള്ള അധ്യാപകരാണ് എന്ന്. ഇന്നലെ നാം കാണുകയായിരുന്നു ദൈവം എങ്ങനെ ഇപ്രകാരം ഒരു അധ്യാപകനാകുന്നുവെന്ന്. കാരുണ്യത്തിന്റെ ദീർഘക്ഷമയുള്ള അധ്യാപകൻ. അതുകൊണ്ട് തന്നെ നമ്മൾ തർക്ക സ്വഭാവം പ്രകടമാക്കുമ്പോൾ അത് ദൈവാനുകരണത്തിൽ നിന്ന് തന്നെയാണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത്. പരസ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ദൈവദാസന്റെ യഥാർത്ഥ സഹനശീലം നാം ഇന്നലെ ഏശയ്യയുടെ ഗീതകങ്ങളിൽ കാണുകയുമായിരുന്നല്ലോ. ഏശയ്യ 53. ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ കൂതാശി എന്നത് വെറും മാന്ത്രികമായൊരു അനുഭവമല്ല, വൈകാരികതയുമല്ല, ചുരുളഴിക്കാനാകാത്ത ഗൂഢരഹസ്യവുമല്ല. പകരം അത് സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന രക്ഷാകരമായ ശക്തിയും അനുഭവവുമാണ്. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷ പകർന്നു നൽകുന്നു. ക്രിസ്തുനാഥന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉയർപ്പിന്റെയും മുഹൂർത്തം തന്നെയാണത്. അവിടുത്തെ വചനത്താൽ ഈ കൂതാശ നമ്മിൽ അത് വീണ്ടും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെടുമ്പോൾ ഒരു വേട്ടമൃഗത്തെ പോലെ പാഞ്ഞ സാവൂൾ ഡമാസ്കസിലേക്കുള്ള വഴിമധ്യേ ഇന്ന് നാഥനെ കണ്ടുമുട്ടുകയാണ്. നാഥൻ അവനോട് ചോദിക്കുന്നത് ഇതാണ്, സാവൂൾ സാവൂൾ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നുവെന്ന്. സാവൂൾ പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളെയാണ്, പക്ഷേ അത് ക്രിസ്തുവിനെ പീഡിപ്പിച്ചതായി മാറുന്നു. ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള അഭേദ്യമായ ഐക്യം ഇത് വ്യക്തമാക്കുന്നു. സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരം തന്നെയാണ്. ഇന്നലെ സഹനദാസനിലും ഇന്ന് പരിശുദ്ധ കുർബാനയിലും ഈ ദിവസങ്ങളിൽ പത്രോസിന്റെ 1 ലേഖനത്തിലും നാം കാണുന്ന പാരസ്പര്യവും ഇത് തന്നെയാണ്. ആര് എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ 6:56 അവനെ ഞാൻ ഉയർപ്പിക്കും. 6:54 പൗലോസ് എന്ന വിഖ്യാതനായ ശ്രീഹായുടെ സാവൂൾ എന്ന പേര് നാം ആകെ അറിയുന്നത് ലൂക്ക പറഞ്ഞിട്ടാണ്. ഇന്നിതാ സാവൂളിന്റെ മാനസാന്തരം എന്ന് വിളിക്കപ്പെടുന്ന ആഖ്യായിക. അപ്പോസ്തല പ്രവർത്തനം 9:1-20 വരെ. പക്ഷേ അപ്പോസ്തല പ്രവർത്തനം 13 മാത്രമാണ് സാവൂളിനെ പൗലോസ് എന്ന് ലൂക്ക വിളിച്ചു തുടങ്ങുന്നത്. പിസീദിയൻ അന്ത്യോക് എന്ന സ്ഥലത്ത് യഹൂദരുടെ മധ്യേ പൗലോസ് പ്രഘോഷിക്കുന്നൊരു വേദികയാണത്. ആ പ്രസംഗത്തിന് ശേഷം യഹൂദർ പൗലോസിനെയും ബർണബാസിനെയും തള്ളിപ്പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ലൂക്ക ഈയൊരു പേരുമാറ്റം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. പഴയ നിയമത്തിലെ സാവൂൾ രാജാവിന്റെ ഓർമ്മയുണർത്താൻ തന്നെ. പൗലോസ് അന്ത്യോക്യയിൽ നടത്തിയ ആ പ്രഭാഷണത്തിൽ അപ്പോസ്തല പ്രവർത്തനം 13 സാവൂൾ രാജാവിനെ പരാമർശിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലെ സാവൂൾ രാജാവ് ദാവീദിനെ വേട്ടയാടിയവനാണ്. ഇന്നിതാ താർസൂസിലെ സാവൂൾ ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ തന്നെ വേട്ടയാടുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിലെ 18-31 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു രൂപരേഖ സ്കെമറ്റൈസേഷനാണ് താർസൂസിലെ സാവൂളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൾ വിരിയുന്നതെന്നാണ് കരുതപ്പെടുന്നത്. സ്റ്റെഫാനോസ് നടത്തിയ ആ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവർത്തനം 7:52 നിരന്തരം വേട്ടയാടപ്പെടുന്ന പ്രവാചകരെക്കുറിച്ചുള്ള ഓർമ്മയുണർത്തുന്നതും ഇതേ താളത്തിൽ നാം വായിച്ചെടുക്കണം. ദൈവവചനം നിരാകരിക്കപ്പെടുന്നതിന്റെ ബഹളവും സുദീർഘവുമായ ചരിത്രം. അത് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തിട്ടും തുടരുന്നുവെന്ന് മാത്രം. ലൂക്ക അപ്പോസ്തല പ്രവർത്തനം 8:9 അധ്യായങ്ങളിൽ സാവൂളിനെ ദൈവത്തോട് മല്ലിടുന്നവൻ തെയോമാക്കോസ് ആയിട്ടാണ് വിവരിക്കുന്നത്.
തൊട്ടു മുൻപേ നാം കണ്ട വാക്ക് തന്നെയാണത്. ജനം പരസ്പരം പോരടിച്ചു എന്ന് പറയുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും വധിക്കാനായി ആക്രോശിച്ചു വരുന്ന യഹൂദ സംഘത്തിന്റെ അടുത്ത് മഹാഗുരുവായ ഗമാലിയൽ മുന്നറിയിപ്പ് നൽകുന്നതും ഇതേ വാക്ക് തന്നെയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 5:39, നിങ്ങൾ ദൈവത്തോട് മല്ലിടുന്നവരായി കാണപ്പെടരുത് എന്ന് തയോമക്കോയെ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 9 തനിക്കുണ്ടാകുന്ന ആ അനുഭവത്തെ പൗലോസ്ലീഹ തന്നെ വിവരിക്കുന്ന ഭാഗമുണ്ട് അപ്പോസ്തല പ്രവർത്തനം 22. അവിടെ മാത്രമാണ് ആദ്യമായിട്ട് പൗലോസ് പറയുന്നത് താൻ ഗമാലിയലിന്റെ ശിഷ്യനായിരുന്നുവെന്ന്. ഒരുപക്ഷെ അന്ന് ഗമാലിയൽ പറഞ്ഞ കാര്യം പൗലോസിനെ ദഹിക്കാനാകുമായിരുന്നില്ല. അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായി മാറി. പക്ഷേ ഇന്നിതാ അവൻ തിരിച്ചറിയുകയാണ് താൻ ദൈവത്തോട് മല്ലിടുന്നവനായി മാറരുത് എന്ന് തന്റെ ഗുരു പറഞ്ഞ വാക്കുകൾ ഓർത്താൽ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ആ ജീവിതപാഠം നമുക്കും പകർന്നു തരുന്നത്. ദൈവവചനത്തിന്റെ വഴികൾ ദുർഗ്രഹവും സങ്കീർണവുമാകാം, പക്ഷെ അപ്പോൾ പോലും നാം അറിയണം അത് ദൈവഹിതത്തിന്റെ രേഖകൾ തന്നെയാണ് എന്ന്. അതിനാൽ തർക്കിച്ചിരിക്കാതെ ഹൃദയപൂർവകമായ അനുസരണവും പരസ്പര ബന്ധത്തിന്റെ ആഴവും നാം പ്രകടമാക്കണം. ഇന്ന് സങ്കീർത്തനം 117 ഇങ്ങനെ ഒരു ചലനമാണ് പ്രകടമാക്കുന്നത്. ഏറ്റവും ചെറിയ സങ്കീർത്തനമാണത്. 2 വാക്യങ്ങൾ. 1 വാക്യത്തിൽ സ്തുതി ഉയരുന്നു, 2 വാക്യത്തിൽ സ്തുതിക്കുള്ള കാരണങ്ങളും. അത് ഈജിപ്ഷ്യൻ ഹല്ലേലിന്റെ ഭാഗമാണ്. പുറപ്പാട് സംഭവത്തെ ആഘോഷിക്കുന്ന സങ്കീർത്തന പരമ്പരയാണ് ഈജിപ്ഷ്യൻ ഹല്ലേൽ. ഹല്ലേലുയ പാടിക്കൊണ്ട് പുറപ്പാട് വഴികളിൽ നടക്കുന്നവർ. കഴിഞ്ഞ 2 നാം പുറപ്പാട് അനുഭവത്തെ തന്നെയാണല്ലോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും. സങ്കീർത്തനം 66 വെളിച്ചത്തിൽ. സാവൂൾ രാജാവ് ബെഞ്ചമിൻ ഗോത്രജനും ദാവീദ് യൂദാ ഗോത്രജനുമായിരുന്നു. പൗലോസായ സാവൂളും ബെഞ്ചമിൻ ഗോത്രജനായിരുന്നു. ഫിലിപ്പിയർ 3:5, ക്രിസ്തു ആകട്ടെ യൂദാ ഗോത്രജനം. ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. സങ്കുചിതവും സ്വാർത്ഥവുമായ ഒരു ഗോത്രബോധത്തിന്റെ നേർത്ത രേഖ സാവൂളിന്റെയും ദാവീദിന്റെയും സംഭവ വികാസങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാം. ഇന്ന് സങ്കീർത്തനം 117 നമ്മെ ക്ഷണിക്കുന്നത് ഇങ്ങനെ സങ്കുചിതമായ ബോധ്യങ്ങളിൽ നിന്ന് പറന്നുയരാൻ തന്നെയാണ്. ഗോത്രങ്ങളിൽ നിന്ന് ജനതയിലേക്കും കൂട്ടായ്മയിലേക്കും, ആ ജനതയിൽ നിന്ന് ലോകത്തിലെ സർവ്വജനതയിലേക്കും. അവിടം കൊണ്ടും തീരുന്നില്ല, സർവ്വസൃഷ്ടികളിലേക്കും അത് വ്യാപിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരുടെ ദൈവം ചെയ്ത വാഗ്ദാനത്തിന്റെ മൂർത്ത ഭാവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തെ ശ്ലീഹ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നത്. ക്രിസ്തു എങ്ങനെ യഹൂദ വേരുകളിലൂന്നി സർവ്വലോകത്തിനും വിജാതീയ ദേശങ്ങൾക്കും ദൈവകാരുണ്യത്തിന്റെ ഉറപ്പായി മാറിയെന്ന്. റോമർ 15:8. അതേസമയം യഹൂദർ ക്രിസ്തുവിനെ നിരസിക്കുകയും വിജാതിയർ അവനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നോവോർമകളും കൊണ്ടാണ് ശ്ലീഹ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കാൻ വന്നിട്ടും നാം അവനിൽ വസിക്കുന്നില്ലല്ലോ ഇന്നും. ക്രിസ്തുഗാത്രത്തിന്റെ പുറം കാഴ്ചയിൽ മാത്രം തങ്ങി നിന്നുകൊണ്ട് നാഥനെ കേൾക്കുന്നവർ അവനോട് കലഹിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ 6. ക്രിസ്തുഗാത്രത്തിന്റെ ഉൾക്കാഴ്ചയിൽ ഇന്ന് സാവൂൾ നാഥനുമായുള്ള കലഹം നിർത്തുകയാണ് അപ്പോസ്തല പ്രവർത്തനം 9. പരിശുദ്ധ കുർബാനയും സഭയും ക്രിസ്തുഗാത്രത്തിന്റെ തിളക്കം. ഈ പുറം കാഴ്ചയിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്ക് എത്താൻ ഉയർപ്പിന്റെ കണ്ണാഴം വേണം. Thank you.